നമസ്കാരം. ഞാൻ ഈ വീഡിയോയുടെ ഹെഡിങ്ങിൽ പറയുന്ന പോലെ, നിങ്ങൾക്ക് ലോട്ടറി എടുക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് ലോട്ടറി എടുക്കുന്ന നമ്മൾ ആ പൈസ കളയുകയാണ്, വെച്ചാൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ ലക്ഷങ്ങൾ കിട്ടണം, ഇല്ലെങ്കിൽ അത് പോട്ടെ എന്ന് വെച്ചുള്ള രീതിയിലാണ് ലോട്ടറി എടുക്കുന്നത്. ഇപ്പൊ ലോട്ടറി എടുക്കുന്ന ഒരാളാണെങ്കിൽ, ലോട്ടറി സ്ഥിരമായിട്ട് ഇടുന്ന ആൾക്കാർ കേരളത്തിലുണ്ടെന്ന് ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട്. ഞാൻ വല്ലപ്പോഴും എടുക്കുമെങ്കിലും അങ്ങനെ എടുക്കാറില്ല. സ്ഥിരമായിട്ട് സത്യത്തിൽ ഈ ചാനൽ തുടങ്ങി തന്നെ ലോട്ടറി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഷെയർ, ആ രൂപ എടുത്ത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിട്ടേൺ ഭാവിയിൽ കിട്ടും എന്ന് സാധാരണക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ ലോട്ടറി എടുക്കുന്നവരാണ് അതേപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ടറാണ് പെനി സ്റ്റോക്കുകൾ. റിസ്ക് കൂടുതലാണ്, പക്ഷെ ഒരെണ്ണം രക്ഷപ്പെട്ടാൽ വലിയൊരു റിട്ടേൺ തരികയും ചെയ്യും. അതുകൊണ്ടാണ് പെനി സ്റ്റോക്കിന്റെ ഇത് ഒരു ആകർഷകത. അപ്പൊ പെനി സ്റ്റോക്ക് എന്ന് എന്താണ് അർത്ഥം എന്ന് മനസ്സിലാക്കുന്നത്, ബേസിക്കലി ബ്രിട്ടന്റെ കറൻസിയാണ് പൗണ്ട്. നമ്മുടെ രൂപ എന്ന് പറയുന്നത് പോലെ അവിടെ പൗണ്ടാണ്. ആ പൗണ്ടിന്റെ ചെറിയ നൂറിലൊന്ന് ഭാഗത്തിനെ ഷില്ലിംഗ് എന്ന് പറയും. അതായത് നമ്മൾ പൈസ എന്ന് പറയുന്നതിനെ അവർ ഷില്ലിംഗ് എന്ന് പറയും. അപ്പൊ ഷില്ലിംഗ് അല്ലെ, അതിനെ ഒരു കോമൺ ആയിട്ട് ഒരു പേരോട് പറയും പെനി എന്നും പറയും. ഇപ്പൊ പെനി സ്റ്റോക്ക് എന്ന് പറയുന്നത് ചില്ലറ പൈസയുടെ സ്റ്റോക്ക് എന്നാണ് യഥാർത്ഥത്തിൽ അർത്ഥം ആക്കുന്നത്. നമ്മുടെ ഇവിടെ വരുവാണ് ഇന്ത്യൻ മാർക്കറ്റ് വരുമ്പോൾ നമ്മളൊരു 10 രൂപ താഴെയുള്ള സ്റ്റോക്കുകളെയാണ് പെനി സ്റ്റോക്സ് എന്ന് പറയുന്നത്. 1 രൂപ, 2 രൂപ, 50 ശതമാനം പല സ്റ്റോക്കുകളും ഉണ്ട്. ഇപ്പൊ പെനി സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്ക് കൂടുതലാണ്. കാരണം അത് വോളിയൊക്കെ കുറവായിരിക്കും, നമ്മൾ ചിലപ്പോൾ മേടിച്ചിട്ട് സ്റ്റക്കായി പോയെന്നിരിക്കും. അത് ഒരു അതുകൊണ്ട് തന്നെ വലിയൊരു എമൗണ്ട് പെനി സ്റ്റോക്കിൽ ഇടല്. എന്നാൽ ലോട്ടറി എടുക്കുന്ന ഒരു കുറച്ച് ഗ്യാംബിൾ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇട്ട് നോക്കാവുന്നതാണ്. അതൊരു റിസ്കിന്റെ റിട്ടേൺ, ഏതെങ്കിലും ഒരെണ്ണം സക്സസ് ആയാൽ റിട്ടേൺ കിട്ടും, വലിയൊരു റിട്ടേൺ കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാറാണ്. പെനി സ്റ്റോക്കിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഒരു അട്രാക്ഷൻ കാണിക്കാനായിട്ട് ഞാൻ പറയുകയാണ് ഒരു സാമ്പിൾ. ഇത് കഴിഞ്ഞ 2 കൊല്ലത്തെ ഏറ്റവും വലിയൊരു മൂവ് ഉള്ള പെനി സ്റ്റോക്ക് ആയിരുന്നു ഗോപാല പോളിപ്ലസ്. അതിന്റെ ഇപ്പൊ പേര് മാറ്റി HCP പോളിപ്ലസ് എന്നാണ്ടാക്കി. അപ്പൊ ഗോപാല പോളിപ്ലസ് അത് ഒരു 2020 പകുതി ഒക്കെ ആയപ്പോൾ 4-5 രൂപയെ കിടന്നാണ്. അത് ഒരു 1.5 വർഷം കൊണ്ട് അത് 1200 കൂടുതൽ വില പോയി. അതായത് 240 ഇരട്ടി കൂടുതൽ അതിന്റെ വില പോയി. അത് 10,000 രൂപയ്ക്ക് അത് 5 രൂപയ്ക്ക് നിങ്ങൾ അത് മേടിച്ചിരുന്നു, 10,000 രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വെച്ചു. ആ 10,000 രൂപ 1.5 വർഷം കൊണ്ട് 25 ലക്ഷം രൂപയോളം 24 ലക്ഷം രൂപയോളം ആയനെ. അതാണ് ഈ ഇതാണ് ഞാൻ പറഞ്ഞത് ലോട്ടറി എടുക്കുന്ന പോലാണ്. എന്നാൽ ഒരുമാതിരിപ്പെട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഈ ഒരു ഷെയർ പ്രൈസിന്റെ 2.5 ഇരട്ടിയോ 3 ഇരട്ടിയോ ഒക്കെ പെട്ടെന്ന് ആ 1 വർഷം കൊണ്ടൊക്കെ ആവാനുള്ള സാധ്യത ഇത് പെനി സ്റ്റോക്കിലുണ്ട്. ഇതേപോലൊക്കെ ലോട്ടറി വന്നു കഴിഞ്ഞാൽ അത് 10 ഇരട്ടി 100 ഇരട്ടിയൊക്കെ ആയെന്നിരിക്കും. അപ്പോൾ പെനി സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങളുടെ ക്യാപിറ്റലിൽ ഒരു 10% വല്ലതും 5% 10% മാത്രമേ പെനി സ്റ്റോക്കിൽ ഉണ്ടാവും. നിങ്ങളുടെ ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ ഒരു ക്യാപിറ്റലായിട്ട് ട്രേഡ് ചെയ്യാൻ വരികയാണെങ്കിൽ അതിന്റെ 1 ലക്ഷം രൂപ അല്ലെ 50,000 രൂപയോ ഇടാവും. അതൊരു റൂള്. രണ്ടാമത്തെ റൂള് പറയുന്നത്, ഒരു പെനി സ്റ്റോക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യല്, ഈ 1 ലക്ഷം രൂപയാണ് ഇടുന്നതെങ്കിൽ 10,000 രൂപയ്ക്ക് 10 എണ്ണമായിട്ട് വല്ലതും ഹോൾഡ് ചെയ്യണം. കാരണം ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും പെട്ടെന്ന് മൂവ് ചെയ്യുന്നത്, ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം മൂവ് ചെയ്യുന്നത്, നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടി വരുമായിരിക്കാം അത്. പക്ഷേ 10 എണ്ണത്തിൽ ഇടുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണമായാലും പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യുന്നു നമുക്ക് പ്രതീക്ഷിച്ചിടാം. പിന്നുള്ള കാര്യം എന്ന് പറയുന്നത്, എന്തൊക്കെയാണെങ്കിലും കടമുള്ള കമ്പനിയിൽ നിക്ഷേപ പെനി സ്റ്റോക്കിൽ ഇടല്, ഏണിങ്സ് പ്രോഫിറ്റ് ആയ പെനി സ്റ്റോക്കിൽ ഇടാവും. ഈ രണ്ട് കാര്യം എന്തായാലും എല്ലാ കമ്പനിക്കും ഇത് തന്നെയാണ് ബാധ്യത. ഇതെങ്കിലും പെനി സ്റ്റോക്ക് ഞാൻ നിർബന്ധമായിട്ടും പറയാണ്, കാരണം ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പൂജയായിരിക്കും അതിന്റെ വില. പിന്നെ എപ്പോഴും ഓർക്കേണ്ടത്, ഞാൻ ഈ ആദ്യമേ വീഡിയോ പറഞ്ഞ പോലെ ലോട്ടറി എടുക്കാനുള്ള മെന്റാലിറ്റിയിലുള്ളവർ മാത്രം, അതായത് നമ്മളിപ്പോൾ ഒരു 1,000 രൂപയാണ് ഇടുന്നെങ്കിൽ 1,000 രൂപ ഇട്ടു, 1,000 രൂപ കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, 1,000 രൂപ ഇട്ടു, കിട്ടുകയാണെങ്കിൽ അത് 1 ലക്ഷമായിട്ട് വല്ലതും കിട്ടിയാൽ മതി എന്നൊക്കെയുള്ള ധാരണയിൽ ഇട്ട് അതൊക്കെ മാറ്റി വയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തിട്ട് പെനി സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പൊതുവെ അനങ്ങാതെ കിടക്കുന്ന സ്റ്റോക്കൊക്കെ 2-3 കൊല്ലം ആയിരിക്കും അനങ്ങാതെ കിടക്കുന്നത്. നമ്മുടെ ടാർഗറ്റ് എത്തുക അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യാന്നുള്ളൊരു മെന്റാലിറ്റിയും കൂടെ രീതിയിൽ തന്നെ അവിടെ അത് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കൂടെ പെനി സ്റ്റോക്ക് എന്താണെന്നും അതിന്റെ റിസ്ക്കും പെനി സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ഒരു ധാരണ ഈ വീഡിയോ കൂടെ തരാൻ ഉപകരിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതേപോലെയുള്ള വീഡിയോയ്ക്ക് വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.